ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ദൈവജനം ദൈവികത്തിൻ്റെ നിവാസത്തിൽ കൂടി വന്ന് തങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും ഉയരുന്ന സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിക്കുമ്പോൾ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 16:6 വായിക്കാം. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എന്താണ് അളവുനൂൽ? യോശുവ ഇസ്രായേൽ മക്കൾക്ക് ദേശം വിഭാഗിച്ചു കൊടുത്തത് ഈ അളവുനൂൽ ഉപയോഗിച്ചായിരുന്നു. ഇവിടെ ദാവീദ് തൻ്റെ പ്രവചനാത്മാവിൽ തനിക്ക് ലഭിച്ച മനോഹര ദേശത്തെക്കുറിച്ചും തനിക്ക് ലഭിച്ച നല്ലൊരവകാശത്തെക്കുറിച്ചും വർണ്ണിച്ചിരിക്കുന്നു. മനോഹര ദേശം എന്നാൽ നമ്മുടെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന, ആഹ്ലാദം നൽകുന്ന, പ്രമോദം നൽകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തൻ്റെ വിയർപ്പ് ചോരത്തുള്ളിയായി ഒഴുക്കി കഷ്ടം സഹിച്ചത് തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകേണ്ടതിനായിരുന്നല്ലോ. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചത് തനിക്ക് ലഭിച്ച മനോഹര ദേശത്തിന് വേണ്ടിയായിരുന്നല്ലോ. തൻ്റെ ശരീരമാകുന്ന സഭ, നാം ആ മനോഹര ദേശം എന്ന് പറയുന്ന തൻ്റെ ശരീരമാകുന്ന സഭയെ ഓർത്തപ്പോൾ, സഭയെ കണ്ടുകൊണ്ട്, ആ സന്തോഷം കണ്ടുകൊണ്ട് തൻ്റെ ക്രൂശിനെ സഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഹെ, എത്ര അത്ഭുതകരമായ ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ. ആ സഭയെ നോക്കിക്കൊണ്ട്, തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ സഭയെ നോക്കിക്കൊണ്ട്, അതെ അളവുന്നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്ന് പറഞ്ഞ് സംതൃപ്തനായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും തൻ്റെ അവകാശമാക്കി തീർത്ത വലിയ ത്യാഗം, അപ്രമേയമായ സ്നേഹം, നാം ഓരോരുത്തരും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവകാശമാകുന്നു. നല്ലൊരവകാശം, അതിനുവേണ്ടി കൊടുത്ത വില. ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചു. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം ദത്തെടുത്ത് സ്വന്തമാക്കി തീർത്തു. Ephesians 1:4. അതിന് കൊടുത്ത വില തൻ്റെ ജീവനായ രക്തം. തലയിൽ മുൾമുടി വെച്ച് ആഞ്ഞടിച്ചപ്പോൾ അനുഭവിച്ച വേദന, പുറം മുഴുവൻ ഉഴവുചാൽ പോലെ കീറി ചാട്ടമാറുകൊണ്ടുള്ള അടി, നിശബ്ദനായി സഹിച്ച വേദന, വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി ഇറക്കിയപ്പോഴുണ്ടായ അസഹ്യമായ വേദന, നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? അത് നമ്മെക്കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും അത് അങ്ങനെ സഹിക്കാൻ പറ്റുമോ? നമ്മളനുഭവിക്കേണ്ടതായ ആ വേദന, നമ്മളനുഭവിക്കേണ്ടതായ ആ മുറിവുകൾ, നമ്മുടെ രക്തം വാർന്നൊഴുകിപ്പോകേണ്ടതായ അവസ്ഥ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ആ മനോഹര ദേശം, ആ അളവുന്നൂൽ നമുക്ക് നമ്മുടെ പേരിൽ വീഴേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവ് അതെല്ലാം സഹിച്ചു എന്നോർക്കുമ്പോൾ നമുക്ക് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. എനിക്ക് വേണ്ടി, ആർക്കു വേണ്ടി? നമ്മെ സ്വന്തമാക്കുവാൻ വേണ്ടി, നമ്മെ തൻ്റെ സ്വന്തം അവകാശമാക്കുവാൻ വേണ്ടി. തൻ്റെ പിതാവ് തന്നെ കൈവിട്ട അവസ്ഥ എത്ര ഘോരതരമായിരുന്നു. 3 മണിക്കൂർ നേരം നരകയാതന അനുഭവിച്ചപ്പോൾ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് സ്വന്തം പുത്രനെ പിതാവ് കൈവെടിഞ്ഞു. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അലറിക്കരഞ്ഞപ്പോൾ തൻ്റെ സൃഷ്ടികളെല്ലാം കണ്ണടച്ചു. മൗനമായി ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, സൂര്യനിരുണ്ടുപോയി, അന്ധകാരശക്തികൾ സ്തംഭിച്ചുപോയി. എന്തിനു വേണ്ടി? നമ്മുടെ ഓരോരുത്തരുടെയും പാപക്കടം തീർക്കുവാൻ വേണ്ടി, ഇന്ന് നാം അവൻ്റെ അവകാശമായി തീരുവാൻ വേണ്ടി. കർത്താവ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അലറിക്കരഞ്ഞില്ലായിരുന്നുവെങ്കിൽ നാം ഓരോരുത്തരും നിത്യത മുഴുവൻ അങ്ങനെ അലറിക്കരയേണ്ടി വരുമായിരുന്നു. ഓഹോ, എത്ര അത്ഭുതകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത്.
കൃപയാലെ വിശ്വാസം മൂലം മാത്രം പ്രിയമുള്ളവരെ നാം ഇന്ന് അവൻ്റെ സമ്പത്തായി തീർന്നിരിക്കുകയാകുന്നു എന്ന ചിന്ത നമുക്ക് അവനെ ആരാധിപ്പാൻ ശക്തി നൽകുന്നില്ലേ? നമുക്ക് അവനെ വീണ് നമസ്കരിക്കാം. അധരഫലമാകുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് അവൻ്റെ പാദങ്ങളെ മുത്തം ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ നമ്മുടെ കർത്താവ് നമ്മുടെ ആ അവകാശം നമുക്ക് നമ്മുടെ അളവുന്നോൽ ആ മനോഹര ദേശത്ത് വീണിരിക്കുന്നതെന്ന് പറയുവാൻ തക്കവണ്ണം ആ അളവുന്നോൽ നമുക്ക് അവകാശമായി തരാൻ മനോഹര ദേശത്തേക്ക് നമ്മെ ഏൽപ്പി നമുക്ക് അളന്ന് തരുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച ആ കഷ്ടം ആ പാനപാത്രം എത്ര കൈപ്പേറിയ ഒരു പാനപാത്രമാണ് താൻ കുടിച്ചത്. തൻ്റെ മാത്രമല്ല തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂസിൽ തകർത്ത് കളഞ്ഞു എന്നാണ് കാണുന്നത്. തൻ്റെ പുത്രനെ ആ ക്രൂസിൽ കൈവെടിഞ്ഞു എന്നാണ് കാണുന്നത്. ദൈവപുത്രനെ ക്രൂസിൽ കൈവെടിയാൻ കാരണമെന്താണ്? നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, നമ്മെ വീണ്ടെടുത്ത ആ വലിയ സ്നേഹം, നമ്മെ കഴിഞ്ഞ ആഴ്ച തിഞ്ചതുപോലെ ആ കൃപയുടെ ധനം, നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത കൃപാധനം എത്ര വലിയതെന്ന് നാം കണ്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, പിതാവ് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിൻ്റെ മുമ്പാകെ പുത്രനെ തൻ തള്ളിക്കളഞ്ഞു. ആ പുത്രൻ്റെ ചുമലിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭാവങ്ങളെ വെച്ച് ഏൽപ്പിച്ചപ്പോൾ അത് എത്ര ഘോരതരമായിരുന്നു. താൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് പോലും നോക്കി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അന്ധകാരമായി പോയി, ഭൂകമ്പമായി തീർന്നു. ഓ പ്രിയമുള്ളവരെ, അത്ര വലിയ ഘോരമായ ആ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ നമ്മുടെ കർത്താവ്, ആ കർത്താവിനെ നാം ഓർക്കുമ്പോൾ അവൻ മരിച്ചവനായിട്ടല്ല, മരിച്ചിട്ട് അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് എന്ന പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി രാജാവായി വാഴുന്നു. ആ കർത്താവ് വീണ്ടും വരുമ്പോൾ നമ്മെ അവനോടുകൂടെ ചേർത്ത് ആ അവൻ്റെ സഭയെ, ആ മണവാഹട്ടി സഭയെ തന്നോടുകൂടെ ആ മനോഹര ദേശത്ത് ആ മനോഹരമായ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുമ്പോൾ നാം എത്ര സന്തോഷമുള്ളവരായിരിക്കും. ഇന്ന് നാം ഭൂമിയിലിരുന്നുകൊണ്ട്, ഈ ദുഷ്ടത നിറഞ്ഞ ഭൂമിയിലിരുന്നുകൊണ്ട് നാം കർത്താവിനെ ആരാധിക്കുന്നു. എന്നാൽ ഇനി അവനെ മുഖാമുഖമായി കണ്ടുകൊണ്ട് അവനെ ആരാധിക്കുന്ന ഒരു അവസരമുണ്ട്. അതോർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം, അവനെ സ്തുതി പാടാം. ആ സ്നേഹത്തെ നാം ഓർക്കുമ്പോൾ നാം ഈ പാട്ടിങ്ങനെ പാടുന്നു. പ്രമേയമാം ഈ സ്നേഹമാർഹിക്കുന്നേദം എൻ്റെ ഹം ദേഹി മാനസം സമ്പൂർണമായി സമസ്തവും സാഷ്ടാംഗം വേണു പാദത്തിൽ വണങ്ങിടുന്നു ഭക്തി നിനക്കും നീ പിതാവിനു മഹത്വം ദേവാത്മാവിനും നിസ്സീമമാം നിൻ സ്നേഹത്തെ പ്രദർശിപ്പിക്കും ക്രൂശിനെ ദർശിച്ച നേരം നാഥനെ നിനക്കു ഞാൻ സ്തോത്രം. ആ ക്രൂസിൻ്റെ ദർശനം, ആ കാൽവറി ക്രൂസിൻ്റെ ദർശനമില്ലാതെ നമുക്ക് അവനെ ആരാധിപ്പാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ആ ക്രൂസിൻ്റെ ദർശനം നമ്മെ നമ്മുടെ ഹൃദയത്തെ തന്നെത്താൻ താഴ്ത്തി അവിടുത്തെ അവൻ്റെ പാദങ്ങളിൽ വീണ് ആ പാദങ്ങളെ ചുംബിച്ച് അവനാരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.